ചൈന ഉഭയകക്ഷി ധാരണ പ്രകാരം സൈനിക പിന്മാറ്റം ആരംഭിച്ചതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലനം ലഡാക്കിൽ ആരംഭിച്ചു. കിഴക്കൻ ലഡാക്കിലാണ് പർവ്വത് പ്രഹാർ എന്ന പേരിൽ കരസേനയുടെ പരിശീലനം നടന്നത്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നേരിട്ട് സാക്ഷിയായി പരിശീലനം കിഴക്കൻ ലഡാക്കിൽ ഏത് ദുർഘട സാഹചര്യത്തിലും സൈനികരെ തയ്യാറാക്കുന്നതിനായിട്ടായിരുന്നു. ചൈന രണ്ടു ദിവസമായി ഗോഗ്ര ഹോട്ട്സ്പ്രിംഗ് മേഖലയിൽ നിന്ന് ഇന്ത്യയുടെ കനത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് പിന്മാറി തുടങ്ങിയത്. എന്നാൽ ചൈനയുടെ തന്ത്രങ്ങൾ മറ്റു പല അതിർത്തികളിലും നേരെ വിപരീതമായതിനാൽ ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിലാണ്. ഇതിനിടെയാണ് പർവ്വത പ്രഹാർ എന്ന പേരിൽ അതിവിദഗ്ധ സൈനികരെ പരിശീലിപ്പിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി ഹൊവിസർ പീരങ്കികളും മൾട്ടിപ്പിൾ മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചുള്ള പരിശീലനവും നടന്നു. അത്യാധുനിക ആയുധങ്ങൾ ലഭ്യമായ സൈനികർ അതിർത്തിയിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലഡാക്കിലെ ഗോഗ്ര ഹോട്ട്സ്പ്രിംഗ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സേന പിന്മാറ്റ പ്രക്രിയകൾക്കിടയിൽ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഇന്നലെയാണ് ലഡാക്ക് സന്ദർശിച്ചത്. പർവ്വത് പ്രഹാർ പ്രകടനം നേരിൽ കണ്ട ജനറൽ സൈനികരോട് സംസാരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. തിങ്കളാഴ്ചയോടെ സേനാ പിന്മാറ്റം പൂർത്തിയാകുമെന്നും ലഡാക്ക് സെക്ടറിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ശാന്തതയും സമാധാനവും നിലനിർത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. മറ്റു മേഖലകളിലെ പിന്മാറ്റം പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് ചർച്ച തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം ഇന്ത്യ ചൈന ബന്ധം അങ്ങേയറ്റം ദുഷ്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ചൈന ബന്ധം എവിടെ പോകുന്നു എന്നതാണ് ഇന്നത്തെ വലിയ ചോദ്യങ്ങളിലൊന്നെന്നും തായ്ലൻഡിലെ ചൂലലോങ്കോൺ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യയും ചൈനയും ഒന്നുചേരുമ്പോൾ ഒരു ഏഷ്യൻ നൂറ്റാണ്ട് സംഭവിക്കുമെന്ന ഡെങ് സിയാവോപിങ്ങിന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു എസ് ജയശങ്കറിന്റെ പരാമർശങ്ങൾ. ചൈനയുടെ നടപടികൾ ഇത്തരത്തിലാണെങ്കിൽ ഇന്ത്യയും ചൈനയും ഒന്നിച്ചുള്ള ഏഷ്യൻ നൂറ്റാണ്ട് സംഭവിക്കുമോ എന്ന ആശങ്ക അദ്ദേഹം അറിയിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ചൈന ചെയ്ത കാര്യങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്, അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.